മലബാറുകാരുടെ ആകാശയാത്രയ്ക്ക് പുതിയ താവളമൊരുക്കാൻ കണ്ണൂരിൽ എയർപോർട്ട് നിർമ്മാണ പ്രവർത്തികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുള്ള നിർമ്മാണ പ്രവർത്തികൾ വരുന്ന ഡിസംബറിൽ വിമാനം ഇറക്കാമെന്ന ലക്ഷ്യം വെച്ചാണ് മുന്നോട്ട് നീങ്ങുന്നത്. മട്ടന്നൂരിൽ കണ്ണത്താ ദൂരത്ത് നീണ്ടുകിടക്കുന്ന മൊട്ടക്കുന്നുകൾ ഇന്ന് വിമാനമിറങ്ങേണ്ട രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. നിലവിൽ 3050 മീറ്റർ നീളത്തിലും 45 മീറ്റർ വീതിയിലും പരന്നുകിടക്കുന്ന ഈ റൺവേയോട് 350 മീറ്റർ കൂടി ചേർക്കാനുണ്ട്. ഇതിനായി സ്ഥലമെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. റൺവേക്കനുബന്ധമായി ടാക്സി ട്രാക്കും ചുറ്റുമതിലുമടക്കം അത്യാധുനിക രീതിയിലുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും ഉയർന്നുവരും. 694 കോടി രൂപയാണ് ഇതിനായി നീക്കിവച്ചിരിക്കുന്നത്. ഇതോടൊപ്പം 498 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ടെർമിനലിന്റെ പ്രവർത്തികളും ആരംഭിച്ചു കഴിഞ്ഞു. നിർമ്മാണത്തിന്റെ രീതിയിലും വ്യത്യസ്തമാവുകയാണ് കണ്ണൂർ എയർപോർട്ട്. ഈ എയർപോർട്ടിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കട്ടിംഗ് ആൻഡ് ഫില്ലിംഗ്, ഏറ്റവും കൂടുതൽ ഓൾമോസ്റ്റ് 200 ലാക്സോളം എർത്ത് വർക്കുള്ള മറ്റൊരു എയർപോർട്ടിലില്ലാത്തൊരു പ്രതിഭാസമാണ് ഇവിടെ ഈ എയർപോർട്ടിലുള്ളത്. അതും ഇപ്പോൾ ഏകദേശം ഒരു 90 ലാക്സോളം ഒരു വിത്തിൻ 1 ഇയർ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അത് നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. 2200 ഏക്കറിൽ പണി തീർക്കുന്ന കണ്ണൂർ എയർപോർട്ടിന് മൊത്തം 1892 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. സർക്കാരും ബന്ധപ്പെട്ട കമ്പനികളും ചെലവിടാൻ പ്രഖ്യാപിച്ച തുക കൈമാറിയപ്പോൾ എയർപോർട്ട് അതോറിറ്റി വകയിരുത്തേണ്ട 260 കോടിയിൽ 100 കോടി മാത്രമാണ് ഇതുവരെയും ലഭിച്ചത്. സ്വകാര്യ ഓഹരിയായ 160 കോടി രൂപയിൽ 138 കോടിയും എടുത്തു കഴിഞ്ഞു. പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിന് ലക്ഷ്യം വെച്ചുള്ള സർവീസുകളായിരിക്കും കണ്ണൂരിൽ നിന്നും കൂടുതലായും ഉണ്ടാവുക. മഴയും പാറഖനനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ക്വാറി സമരവും കാരണം 5 മാസത്തോളമാണ് വിമാനത്താവളത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ നിലച്ചു പോയത്. എന്നാൽ ഇപ്പോൾ അന്തരീക്ഷം മാറി. ഈ വർഷം അവസാനത്തോടെ ഈ ഭൂമിയിൽ വിമാനമിറക്കാനുള്ള ത്വരിത പ്രവർത്തികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. റൺവേയുടെ ആദ്യഘട്ട പ്രവർത്തികൾ ഇവിടെ പൂർത്തിയായപ്പോൾ ടെർമിനലിന്റെ പ്രവർത്തികളും അനുബന്ധമായി തുടങ്ങിക്കഴിഞ്ഞു. മട്ടന്നൂരിലെ വിമാനത്താവള നഗരിയിൽ നിന്നും ക്യാമറമാൻ ലിമേഷ് ചെറുപേഷിക്കൊപ്പം കെ ശശീന്ദ്രൻ, റിപ്പോർട്ടർ.